ഒരിടിയും മിന്നലാണ് നമ്മളിപ്പോ കണ്ടത്. എന്താണെന്റെ ഹായ് ഗൈസ്, ജോഗടൻ ബാക്ക് ടു മൈ ചാനൽ. ഇനി വളിയിടൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോണേ കേട്ടോ. വളിയിടൽ ചടങ്ങോ? വളിയിടൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോണേ കേട്ടോ. ആരാ വളയിടുന്നേ? ഞാനല്ല. ആർക്കാ വളയിടുന്നേ? ആരെങ്കിലും വിട്. അപ്പൊ എന്നെ കല്യാണം മുടക്കി കല്യാണം മുടക്കി നക്കോ. കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യൂട്യൂബിൽ കൂടെ നൈസ് ആയിട്ടൊരു മാട്രിമോണി. ഞാൻ മാട്രിമോണി തുടങ്ങിയിട്ടില്ല, അറിയിക്കാട്ടോ. ശരി കേട്ടോ. ഓക്കേ. ഓ, വളയിടൽ ചടങ്ങാന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ട് കാണുക അല്ലേ? ചിലവര് ചിലപ്പോ അങ്ങനെ കേട്ട് കാണും. നിങ്ങളൊന്ന് കണ്ണടച്ച് കേട്ട് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് അങ്ങനെയാണെന്ന് തോന്നും. ആ ശരി ശരി, അടുത്ത വീട് നോക്കാം. നീ എന്തുവാടാ വേട്ടാവിടെ ആയി കാണിക്കുന്നേ? നിങ്ങൾക്ക് ജോലി ഇല്ല, ഡിഗ്രി ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന റെലവൽ ബൈ അൺഅക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ജോലി അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞാൽ മടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ സാധാരണ ഒരു അഡ്വർടൈസ്മെന്റ് വരെ നിങ്ങൾ തള്ളിക്കളയുമായിരിക്കും. പക്ഷേ ശ്രദ്ധ, നിഷ, ശുഭം എന്നീ കാൻഡിഡേറ്റ്സ് ഒക്കെ ഇതിലൂടെ ജോലി മേടിച്ചു വരാം. ഇവരൊക്കെ റെലവൽ ബൈ അൺഅക്കാദമിയുടെ കാൻഡിഡേറ്റ്സ് ആണ്. എല്ലാവർക്കും അവരവരുടേതായ സ്റ്റോറീസ് ഉണ്ട്. നിഷയുടെ ബിസിനസ് ഡെവലപ്മെന്റ് തന്നെ റിലേവലിലൂടെ സ്റ്റാർട്ട് ചെയ്തത് 10 വർഷത്തിന് ശേഷമാണ്. ശ്രദ്ധക്ക് കൊമേഴ്സ് ആണ് പഠിച്ചത്, പക്ഷെ ആ വ്യക്തി റെലവലിലൂടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജോലി ചെയ്യുന്നു. UPSC പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ശുഭം അതിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് റെലവൽ വഴി പ്രൊഡക്ട് മാനേജ്മെന്റ് ജോലിയിലേക്ക് കയറി. അപ്പൊ റെലവൽ ബൈ അൺഅക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ചൂട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകളാണ് അതിലുള്ളത്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലോ, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലോ, നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. റെലവൽ ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ യു. 200-ലധികം കമ്പനീസ് ഉണ്ട്, ലൈക്ക് ഓല, അപ്ഗ്രേഡ്, സ്വിഗ്ഗി, ആൻഡ് ഇവരൊക്കെ റെലവലിലൂടെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗെസ് വാട്ട്, യു ആർ എലിജിബിൾ ഫോർ ഓൾ ഓഫ് ദം. ഇവിടെ കൊണ്ടൊന്നും ഇരുന്നില്ല, ഈ പ്ലേസിലായ കാൻഡിഡേറ്റ്സിന് റെലവലിൽ നിന്ന് കൂടീസും കൊടുക്കുന്നു. എല്ലാ മാസവും ടോപ്പ് 3 കാൻഡിഡേറ്റ്സിന് മാക്ബുക്കും ഐഫോണും ആപ്പിൾ വാച്ച് ഒക്കെ കൊടുക്കുന്നു. ഇന്ത്യയിൽ തന്നെ 30 കോടിയിലധികം ജോലികൾ റെലവലിലൂടെ കൊടുത്തു കഴിഞ്ഞു. അവസാന മാസത്തെ കണക്കെടുത്ത് നോക്കി ഞാൻ ഡെയിലി 36 ലക്ഷത്തോളം ജോലികൾ റെലവൽ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ഹോർഡിംഗ്സ് കൂടെ കാണാൻ സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് 5 പുതിയ കാറ്റഗറികൾ കൂടെ റെലവൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈൻ, ഫിനാൻസ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അസോസിയേറ്റ് പ്രൊജക്ട് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് എല്ലാം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനും ജോലി കിട്ടാനും സാധ്യതയുണ്ട്. സെയിൽസ്, പ്രോഗ്രാമിംഗ്, പ്രൊഡക്ട് മാനേജ്മെന്റ്, അനാലിറ്റിക്സ്, എച്ച് ആർ ആൻഡ് മെനി മോർ. ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്രൊഡക്ട് ബേസ്ഡ് കമ്പനി ഞങ്ങൾക്ക് ജോലി വേണം. ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സൈൻ അപ്പ് ഫോർ റെലവൽ ടുഡേ. ഇപ്പോൾ റെലവൽ ബൈ അൺഅക്കാദമിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോ ഡിഗ്രി, നോ എക്സ്പീരിയൻസ്, ജസ്റ്റ് സ്കിൽസ്. ഗോ ചെക്ക് ഔട്ട് ടുഡേ ഗൈസ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. റീൽസിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ഭാഗത്ത് പാലും മേടിച്ച് പാട്ടിൻ്റെ ഒപ്പം അങ്ങോട്ട് ഒഴിക്കുക, വേറെ വല്ലതും അടിച്ചൊഴിക്കാൻ പാടില്ല. കുറച്ചുകൂടി റീച്ച് കിട്ടിയാൽ എടാ, വല്ല കാടിയുള്ളതും കലക്കി ഒഴിക്കണം അകത്തേക്ക്. പാവത്തിന് ആരെങ്കിലും കുറച്ച് റീച്ച് ഉണ്ടായി കൊടുക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിൽ റീച്ചും വ്യൂസും കിട്ടാൻ വേണ്ടിയാണ് അണ്ണൻ ഈ കാട്ടാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കമന്റ് ബോക്സ് ഫുള്ള് തെറിയാ, എന്റെ കമന്റ് ബോക്സ് പോയി നോക്കണം. എന്റെ മോനെ എന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അടുത്ത വീട് നോക്കാം ഗൈസ്. ഇത് ഇൻസ്റ്റാഗ്രാമിലെ പുതിയൊരു ട്രെൻഡാണ്, ഈ കാറിന്റെ ബൈക്കിന്റെ ഒക്കെ മിറർ പതുക്കെ തിരിച്ചിട്ട് ഈ ബിജെമിന്റെ ഒപ്പം തന്നെ തിരിച്ച് ഈ എടുക്കുന്ന ആൾക്കാരുടെ മുഖം കാണിക്കുക. അപ്പൊ ഇതിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. കുണ്ടി എറിയുന്നോടാ, അവന്റെ മിറർ തിരിച്ചപ്പോ ശരിയായില്ല, ഇച്ചിട്ട് ചരിഞ്ഞു പോയി. അടുത്തു നോക്കാം ഗൈസ്. എന്റെ പൊന്നളിയ സമ്മതികുതിര കടൽക്കുതിര മനസ്സിലായോ? കടൽക്കുതിര പോയല്ലോ, കടൽക്കുതിര. അവൻ ചെട്ടിടാണ്ട് അവിടെ നിന്നുവാ. മറ്റവൻ കണ്ടപ്പോ കടൽക്കുതിര. ഇങ്ങനെയാണെങ്കിലും അവൻ പൂഞ്ഞാട്ടിയും വരാനും സ്രാവൊക്കെ കാണുമല്ലോ. ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ റീൽസ് വീഡിയോസ് ഒക്കെ എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? കളിയാക്കാനല്ല,
പലരും അങ്ങനെ ആയിരിക്കും ഇപ്പൊ വിചാരിച്ചു കാണുക. നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സപ്പോർട്ട് ചെയ്യാനല്ല, ഞാൻ ഉദ്ദേശിച്ച എങ്ങനെയാന്ന് വെച്ചാല് കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദുരാശി വിടുക. സന്തോഷം, ഒരു കേസ് അന്വേഷണത്തിലാണ്, വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം, വളരെ വളരെ സന്തോഷം. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. ഇതുപോലുള്ള നിങ്ങളുടെ റീൽസ് വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയല്ല, പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ വീഡിയോസ് ഒന്ന് യൂട്യൂബിൽ വന്നിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇപ്പൊ നമ്മൾ ചെയ്തൊരു റിയാക്ഷൻ വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ സിനിമയിലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എന്നെ ടാഗ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ നിന്ന് നല്ലത് കുറച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കാം. ഇത് എത്രത്തോളം അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ മനസ്സിലായല്ലോ അതെന്താവും. എന്തോന്നടേ ഇത്, നിനക്ക് എങ്ങനെ തിന്നാൻ തോന്നുന്നുള്ളത്? അത് നിനക്കത് വെറുതെ കടിച്ചെന്ന് ഇറങ്ങത്തില്ലേ? ഇതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെ കഴിക്കുന്നത്. എന്തൊക്കെയാ ആൾക്കാർ കാണിക്കുന്നത്? ഇതൊന്നൊന്നരൊക്കെ ഉണ്ട്. പണ്ടത്തെ നാടക നടനാ തോന്നുന്നു, അന്യായ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു. മാസായിട്ടുണ്ട് ചേട്ടാ സൂപ്പർ. ജോണി സിൻസിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിരിക്കും. ആഹാ, എത്ര നല്ല കഴിവുള്ള ആളാ, പക്ഷെ ഇങ്ങനത്തെ ഊളത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് എന്നതാണ് ജംഗാറോ? ജംഗാറല്ല, ടിപ്പറാന്ന് തോന്നുന്നു, ഗീറൊക്കെ ഉണ്ട്. എന്താന്നറിയാം, ഇതൊക്കെ എങ്ങനെ ഓടിക്കണ്ടാ നീ? ഒക്കെ മനുഷ്യന് കൈ വേദന അടിക്കരുത്, ഇത്ര നേരം കൈയും പൊക്കി പിടിച്ചിട്ടുന്ന. എനിക്കിത് കണ്ടിട്ട് എന്റെ തലവേദന എടുക്കും. എന്താ വലിയ റൈഡറാന്ന് തോന്നുന്നു. എന്നാ ശരി, പൊക്ക പൊക്ക. ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. ഈ ഇടുക്കി മൂന്നാർ പോലുള്ള ഹൈ റേഞ്ച് സ്ഥലങ്ങളില്ലേ, അങ്ങോട്ട് പോയാൽ മതി. പിന്നെ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇനി വരുമോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ ഇതുപോലെ സിനിമയുടെ ഡയലോഗൊക്കെ റീൽസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്യുക. അപ്പൊ അതിൽ ഡുവറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോ പോകാം. സ്മൂത്ത് ടേൺ പെണ്ണ്. ഇത് അത്യാവശ്യം വൈറലായിട്ടൊരു ഡാൻസ് വീഡിയോ ആണ്. ഈ പാട്ടിൽ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ നൈസായിട്ട് തോന്നിയ ഒരു ഡാൻസ് ഇതാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം ട്രെൻഡിങ്ങിന് വന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോ ഡിഗ്രി നോ എക്സ്പീരിയൻസ് ജസ്റ്റ് സ്കിൽസ്. ഗോ ചെക്ക് ഔട്ട് ടുഡേ ഗൈസ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം.